ഇപ്പോൾ ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ഇടത്ത് നിന്നും റമീസ് ചേരുന്നുണ്ട്. റമീസ്, സംസ്കാരം അതിൻ്റെ നടപടികളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? പ്രിയ, സംസ്കാരം നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെയാണ്. അതായത് തിരിച്ചറിയുന്ന മൃതദേഹങ്ങൾ അപ്പോൾ തന്നെ കൈമാറും. മറ്റ് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ നിലവിൽ അധികൃതർ കരുതിയിരിക്കുന്നത് വയനാട് ജില്ലയിലെ തന്നെ 8 സ്ഥലങ്ങൾ ഇതിനായി നിശ്ചയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ ഇവ മതാചാരപ്രകാരം തിരിച്ചറിയാത്ത മൃതദേഹങ്ങളൊക്കെയും തന്നെ വിവിധ മതാചാരപ്രകാരം സംസ്കരിക്കാനാണ് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി തന്നെ 3 മൃതദേഹങ്ങൾ ഇത്തരത്തിൽ സംസ്കരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്താണ്. മേപ്പാടിയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം കമ്മ്യൂണിറ്റി ഹാൾ, ഇവിടെയാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നൊരു സ്ഥലം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുണ്ടക്കയിലും മറ്റും കണ്ടുകിട്ടുന്ന മൃതദേഹങ്ങളൊക്കെയും തന്നെ നേരെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്തേക്ക് കൊണ്ടുവരും. ഇവിടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും മറ്റും അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് അവിടെ നിന്ന് ഒന്നുകിൽ അവിടുന്ന് തന്നെ ആളുകൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് മാറ്റും, അല്ലായെങ്കിൽ ഇത്തരം സൂക്ഷിപ്പ് കേന്ദ്രങ്ങളിലേക്കും ഈ മൃതദേഹങ്ങൾ എത്തിക്കുകയാണ് ചെയ്യുക. ഇവിടേക്കും തന്നെ കൃത്യമായ സജ്ജീകരണങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എണ്ണയിട്ട യന്ത്രം പോലെ കൃത്യമായ ഏകോപനത്തോടു കൂടിയാണ് ഇവിടത്തേക്കും തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും ഇവിടെ എല്ലാ സജ്ജീകരണവും, അതായത് ശുചിത്വമടക്കം ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം, കൃത്യമായ ശുചിത്വ സൗകര്യങ്ങളും അതുപോലെ തന്നെ വളണ്ടിയേഴ്സിൻ്റെ സേവനം ഒക്കെയും തന്നെ ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. മാത്രമല്ല നിരവധി ഫ്രീസർ സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട്. അതിനു പുറമെ സന്നദ്ധ സംഘടനകളുടെ എല്ലാം തന്നെ ആംബുലൻസുകൾ തന്നെ ഈ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ കൃത്യമായി അപ്പോൾ തന്നെ ഈ മേപ്പാടിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി സേവനങ്ങൾ, സഹായങ്ങൾ മേപ്പാടിയിലേക്കും വയനാട്ടിലേക്കും അയക്കുന്നതോടൊപ്പം തന്നെ ഫ്രീസറുകളും പലരും ഇവിടത്തേക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ച ഫ്രീസറുകളാണ് ഈ കാണുന്നതൊക്കെയും തന്നെ. ഇവിടുത്തെ വോളണ്ടിയേഴ്സിനോട് തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു പ്രവർത്തനങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രവർത്തനങ്ങളൊക്കെ? ഇവിടെ ആകെ 44 ഫ്രീസറാണ് ഈ ഹാളിന് ഉള്ളിലുള്ളത്. അതിൽ ബോഡി കളക്ട് ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരുന്നത് ഫ്രീസറിൽ കയറ്റുക ചെയ്യുക. അങ്ങനെ പിന്നീട് ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ അവരുള്ളിൽ പോയിട്ട് അവർക്ക് അറിയുന്ന അവരുടെ കയ്യിലുള്ള അടയാളങ്ങൾ വെച്ചിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ ചില ഇപ്പോൾ വരുന്ന ബോഡികളൊക്കെ തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ ചെയ്യുന്നത് ഓർണമെൻറ്റ്സ്, അവസാന ദിവസം ഇവർ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ കളർ, അതിൻ്റെ പാറ്റേണൊക്കെ നോക്കി വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നലെ വന്ന ബോഡികൾ ഏതാണ്ട് കുറേ തിരിച്ചറിഞ്ഞിരുന്നു. ഒരു ബോഡിയാണ് തിരിച്ചറിയാൻ ബാക്കിയുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഉള്ള ബോഡികളൊന്നും ഒക്കെ തിരിച്ചറിയാത്ത ബോഡികളാണ്. ബാക്കിയുള്ളത് കുറച്ച് ബോഡി പാർട്സാണ് ഇവിടെ ഉള്ളത്. ബോഡി പാർട്സ് എങ്ങനെയാണ് ആളുകൾ തിരിച്ചറിയുന്ന കാര്യം? ബോഡി പാർട്സ് ആളുകൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അത് തിരിച്ചറിയാൻ പ്രയാസമാണ്. കാരണം ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളാണത് അതിലുള്ളത്. അപ്പോൾ അതിനി മറ്റ് ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് വേണ്ടി വരും ഐഡൻറ്റിഫിക്കേഷൻ നടത്താൻ. നിലവിൽ അത് സൂക്ഷിക്കുകയാണോ ഇവിടെ? അതിപ്പോൾ സൂക്ഷിക്കുന്നുണ്ട് ഇവിടെ. ഇനി അത് സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കും. ഇപ്പോൾ 3 ദിവസം ആയിട്ടും തിരിച്ചറിയാൻ കഴിയാത്ത ബോഡികൾ സമീപ പഞ്ചായത്തുകളിലുള്ള പൊതു ശ്മശാനങ്ങളിലേക്ക്, സംസ്കാര ചടങ്ങുകളിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം എന്നുള്ളതാണ് ഇവിടുന്ന് ഉദ്യോഗസ്ഥരുടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പ്രിയ, ഇത്തരത്തിലാണ് ഇവിടുത്തെ ഒരു പ്രവർത്തനം നടക്കുന്നത്. കൃത്യമായി ഒരു ഏകോപനത്തോടു കൂടി തന്നെ, അതായത് മൃതദേഹങ്ങളൊക്കെയും തന്നെ ഇവിടെ എത്തിക്കും. തുടർന്ന് തിരിച്ചറിയാത്ത മൃതദേഹങ്ങളാണ് പൊതുവെ ഇവിടെ എത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഫ്രീസർ വെച്ച് സൂക്ഷിക്കുകയും ചെയ്യും. തുടർന്ന് അടയാളങ്ങൾ ഈ കുടുംബങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും തന്നെ ഒരു തിരിച്ചറിയൽ പരേഡ് ഇവിടെ നടത്തും. ശേഷം അവർ മുൻപ് ധരിച്ചിരുന്ന ഓർണമെൻസും മറ്റും അത് മനസ്സിലാക്കിക്കൊണ്ട് മൃതദേഹങ്ങൾ വിട്ടു നൽകും ാണ് തീരുമാനം. പിന്നെ അതുപോലെ തന്നെ അത് അല്ലാത്തവ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അധികൃതർ കരുതി വെച്ച പ്ലാൻ പോലെ ശ്മശാനങ്ങൾ, പൊതു ശ്മശാനങ്ങളിൽ സംസ്കരിക്കാനുമാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മോടൊപ്പം ഇവിടെ ഒരു ആംബുലൻസിൻ്റെ ഒരു ഡ്രൈവറും കൂടി. ഇദ്ദേഹം, ഞാൻ നേരത്തെ ഇദ്ദേഹമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ഒരു ദുരന്തം നടന്ന അന്ന് തന്നെ ഇവിടെ വന്നു എന്നാണ്. ചേട്ടാ എവിടെയാണെന്നാണ്? ഞാൻ കോഴിക്കോട് കുറ്റിയാടി. എപ്പോഴാണ് ഇവിടെ വന്നത്?
ഞാനിപ്പോ ഇന്ന് ഇപ്പൊ അഞ്ചാം നാളല്ലേ, നാല് ദിവസം. ബോഡി കൊണ്ട് എവിടത്തേക്കാണ് ഇങ്ങനെ ശ്മശാനങ്ങളിലേക്ക് പോകും? ആ ഇവിടുന്ന് ഇവിടെ വണ്ടി വെച്ചിട്ട് ഇവര് കൊണ്ടുവന്ന് കയറ്റിയിട്ട് എവിടത്തേക്കാണോ പോകാൻ പറയുന്നത് അവിടത്തേക്കാണ് പോകുന്നത്. ശ്മശാനത്തിലേക്ക് പോകുന്നുണ്ട്, പള്ളികളിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ആളുകളെ ക്യാമ്പിലേക്ക് ജോലിക്ക് പോകുന്നവർ, സേവനത്തിന് പോകുന്നു, അങ്ങനെ പല രൂപത്തിലും നമ്മളിവിടെ എന്താണോ ആവശ്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടെയുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ തന്നെ, അതായത് സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസുകളുണ്ട്, അതുപോലെ തന്നെ വളണ്ടിയേഴ്സ് ഉണ്ട്, വൈറ്റ് ഗാർഡ്സിൻ്റെ ഉണ്ട്, യൂത്ത് കെയറിൻ്റെ DYFI ഒക്കെയും തന്നെ വളണ്ടിയേഴ്സ് എല്ലാവരും തന്നെ ഇവിടെ കൃത്യമായുണ്ട്. അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ യൂണിറ്റി, അതുപോലെ തന്നെ ആലപ്പുഴ, ഈ നമ്മളോട് നേരത്തെ ഇവിടുന്ന് സംസാരിച്ച IRW, അതായത് ഐഡിയൽ റിലീഫിംഗ് കേരള എന്ന് പറയുന്ന ഒരു സംഘടന, അത് അവരും ആലപ്പുഴയിൽ നിന്നടക്കം വരുന്നവരാണ്. അപ്പം വയനാടിനെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഏർപ്പെടുക എന്ന് പറയുന്ന ഒരു മഹത്തായ ദൗത്യത്തിലേക്കാണ്, അത് അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ് ഇവരെല്ലാവരും തന്നെ. രമീസ്, ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനായിട്ട് ആളുകൾ, അവരുടെ ബന്ധുക്കൾ എത്തുന്നത് എങ്ങനെയാണ്? അവരെ ഇക്കാര്യം അറിയിച്ച് അതിൻ്റെ ഒരു ഏകോപനം എങ്ങനെയാണ്? നേരത്തെ അത് അവിടെ നിന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആഭരണങ്ങളും മറ്റും കണ്ടിട്ടാണ് തിരിച്ചറിയുന്നത് എന്ന്. അതനുസരിച്ച് ഇപ്പോൾ ആളുകൾ അവിടെ എത്തുന്നുണ്ടോ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനായിട്ട്? പ്രിയ, ഈ ഒരു നിരവധി ക്യാമ്പുകൾ ഇവിടെയൊക്കെയും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഇങ്ങോട്ടേക്ക് എത്തിച്ച് അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. കാരണം നേരത്തെ കാണിച്ച ദൃശ്യങ്ങളിൽ ഞാൻ കാണിച്ചിരുന്നു, കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അവിടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന അവിടെ ഈ ബന്ധുക്കൾക്ക് എത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ജില്ലകളിലുള്ള ഈ ബന്ധുക്കളും ഇവിടെ ഈ മേപ്പാടി മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ താമസിച്ചിരുന്നവരുടെ ബന്ധുക്കളും നിലവിൽ ക്യാമ്പുകളിൽ എത്തിയിട്ടുണ്ട്. അവരുമായി നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരും ഈ എന്താണ് ഓരോ മൃതദേഹങ്ങൾ എത്തുന്നു എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ക്യാമ്പുകളിലേക്ക് ഇവർ ഈ സന്നദ്ധ സംഘടനകളുടെ വാഹനങ്ങളിലും മറ്റും കയറി ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തുകയും തുടർന്ന് തിരിച്ചറിയൽ പരേഡ് നടത്തുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രവർത്തനം നടക്കുന്നത്. അഥവാ തിരിച്ചറിയുന്നില്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അടയാളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അടയാളങ്ങൾ രേഖപ്പെടുത്തി വെച്ച് പൊതു ശ്മശാനങ്ങളിലും മറ്റും സംസ്കരിക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. ശരി, മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് റമീസ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ ഉള്ളത്. ബന്ധുക്കൾ എത്തി തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹങ്ങൾ അവർക്ക് വിട്ടു നൽകുന്നുണ്ട്. അല്ലാത്തവ മൂന്ന് ദിവസം വെച്ച ശേഷം, മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ആളുകൾ എത്തിയിട്ടില്ലെങ്കിൽ പൊതു ശ്മശാനങ്ങളിൽ സംസ്കരിക്കാനുള്ള നിർദ്ദേശമാണ് ലഭിച്ചിട്ടുള്ളത്. അതനുസരിച്ചാണ് ഇപ്പോൾ നടപടികൾ മുൻപോട്ട് പോകുന്നത്. ഈ ബന്ധുക്കൾ എത്തുന്ന അവർ ആഭരണങ്ങളും മറ്റ് എന്തെങ്കിലുമൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞാണ് ഈ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിനുശേഷമാണ് അവർക്ക് വിട്ടു നൽകുന്നത്. അതില്ലാത്തവരെയാണ് പൊതു ശ്മശാനങ്ങളിൽ സംസ്കരിക്കാനുള്ള തീരുമാനവും എത്തിയിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ആണ് ഇപ്പോൾ ഈ കുടുംബാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ, വിവിധ ഇടങ്ങളിലാണ് ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്, അവിടെയൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്നത്.